കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ഈ സമർപ്പിത സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്ന കൊച്ചി രൂപതാമിത്രാൻ അഭിവന്യ ജോസഫ് കരിയിൽ പിതാവെ, ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ ജസ്റ്റിസ് അബ്രഹാം മാത്യു സർ, ഈ സമർപ്പിത സംഗമത്തിന് ചുക്കാൻ പിടിക്കുന്ന കെ സി ബി സി കെ സി എം എസിന്റെ വിവിധ പദവികൾ അലങ്കരിക്കുന്ന ശ്രേഷ്ഠരെ, വന്ദ്യരായ മോൺസുന്യൂർമാരെ, വന്ദ്യരായ വൈദികരെ, ഈ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, ഈശോയുമായി ജീവിത ഉടമ്പടിയിൽ മുദ്ര വെച്ചിട്ടുള്ള സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് ഈ ദിനം ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികളെ, ശിഷ്യത്വത്തിന്റെ പണിപ്പുരയിലായിരിക്കുന്ന പ്രിയമുള്ള ബ്രദേഴ്സ് കൊച്ചനുജത്തിമാരെ, യുവജനങ്ങളെ, സന്യാസം ജീവിക്കുമ്പോൾ ഒരു അഭിഷേകമുണ്ട്, അത് പ്രഘോഷിക്കുമ്പോൾ ഒരു ആവേശവും, ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിന്റെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് വൃതത്രയങ്ങൾക്കനുസൃതമായി ജീവിതത്തെ സ്പീഡം ചെയ്ത് വേറിട്ടൊരു ജീവിതശൈലിയുമായി മുന്നോട്ടു പോകുന്ന ഓരോ സമർപ്പിതയും നിശബ്ദമായി ഈ ലോകത്തോട് പ്രഘോഷിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ക്രിസ്തുവിന് സ്വന്തം, ഐ ബിലോങ് ടു ജീസസ് എന്നതാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് എന്ന തിരുവചനം ഒരു സമർപ്പിതയെ നോക്കിയല്ലേ അർത്ഥവത്തായി പറയുവാൻ കഴിയുക. ആരുടെയൊക്കെയോ നിലവിളിക്കുത്തരമാണ് ഓരോ ദൈവവിളിയുമെങ്കിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും അഭിഷിക്ത സമർപ്പിത ജീവിതങ്ങളിലേക്ക് ദൈവവിളി നൽകി ദൈവം ഓരോ കാര്യവും ഭരമേൽപ്പിച്ച് ഓരോ ദൈവവിളിയെയും പരിപോഷിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിക്കാൻ എന്ന വണ്ണം, സമർപ്പിത അഭിഷിക്ത ജീവിതങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ എന്ന വണ്ണം, സന്യസ്തരെ സഹായിക്കാൻ എന്ന വേചന ഹിഡൻ അജണ്ടകളുമായി മുന്നോട്ട് വരുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമെതിരെ പ്രതികരിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്ന തിരിച്ചറിയലാണ് ഈ ചിന്തയാണ് ഈ കൂട്ടായ്മയ്ക്ക് ആധാരം. കാലത്തിന്റെ ചുവരുകൾ വായിച്ചെടുത്ത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെടാതെ നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞ് ക്രിസ്തുവിന്റെ ആദർശങ്ങളും ചിന്തകളും ഉയർത്തിപ്പിടിച്ച് ഒഴുക്കിനെതിരെ മുന്നേറുന്ന ഈ യാത്ര ഇന്നിന്റെ രക്തസാക്ഷിത്വമാണ്. ആദിമ ക്രൈസ്തവ സഭയിലും മുൻപ് പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം രക്തസാക്ഷികളുടെ ചുടുനീളം വീണ കുതിർന്ന് മണ്ണിൽ സഭാ തരു തഴച്ചു വളർന്നു എന്ന് തെർത്തുലിനും പറഞ്ഞിട്ടുണ്ട്. ഫലങ്ങളുള്ള വൃക്ഷത്തിനെ കല്ലേറു കിട്ടു. ഇങ്ങനെയുള്ള അവഹേളനങ്ങളിലും പീഡനങ്ങളിലുമൊന്നും രക്തരഹിതമായ ഈ പീഡനങ്ങളിലൊന്നും സഭ തളരില്ല എന്ന് ചങ്കിൽ കൈവച്ചു പറയുവാൻ കഴിയും. അതിന്റെ തെളിവാണ് ഇന്നിവിടെ കാണുന്ന ഈ സമർപ്പിത സംഗമം, ഈ ജനാവലി. മാധ്യമങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ പലപ്പോഴും നിർണായകമായ സമയത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് പുതിയ ഇലക്ട്രോണിക് യുഗം വിപ്ലവം തീർക്കുന്ന വിസ്മയം തീർക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലും മാധ്യമങ്ങൾ പലതരത്തിൽ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും ഇതിനൊക്കെ മാർഗഭ്രംശം വന്നു പോകില്ലേ പോകുന്നില്ലേ എന്ന് സംശയിക്കുകയാണ്. അടച്ചിട്ട വാതിലിന് പിന്നിൽ എന്താണെന്നറിയുവാനുള്ള മനുഷ്യന്റെ ആകാംക്ഷയ്ക്ക് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട്. ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച ഫലത്തിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ സ്വാദറിയുവാൻ അതിന്റെ വിശേഷങ്ങൾ അറിയുവാൻ ഹവ്വ ആദമില്ലാതിരുന്ന സമയത്ത് ചെന്നപ്പോഴല്ലേ
സർപ്പം വഞ്ചിച്ചത്. ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് കാര്യമന്വേഷിച്ചു നടക്കുന്ന ചില മനുഷ്യരെ മാർക്കറ്റ് ചെയ്യുക എന്ന ശൈലിയാണോ ചില മാധ്യമങ്ങളെങ്കിലും സ്വീകരിക്കുന്നതെന്ന് പാപ്പനാസികളെന്ന് പശ്ചാത്തിർ വിളിക്കുന്ന ഈ മാധ്യമ സംസ്കാരത്തിൽ ചിലരെങ്കിലും സ്വീകരിക്കുന്ന ശൈലിയെന്ന് നാം സംശയിച്ചു പോകും. എല്ലാ മാധ്യമങ്ങളും അല്ലട്ടോ, നമുക്ക് ചുറ്റും ഇന്നും നേരും നേരറിവുമുള്ള മാധ്യമങ്ങൾ തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇത് പറയാതെ വയ്യ. സർക്കുലേഷൻ കൂട്ടാൻ പത്രങ്ങളും ചാനലുകൾ റേറ്റിംഗ് കൂട്ടുവാനും വേണ്ടി മത്സര യുദ്ധം കണക്കി, തെരുവ് യുദ്ധം കണക്കി മത്സര രംഗത്തിന് ഇറങ്ങുമ്പോൾ അന്തിചർച്ചകൾക്ക് ചൂട് കൂട്ടാൻ, എരിവ് കൂട്ടാൻ സമർപ്പിതരെയും അഭിഷിക്തരെയും ഒക്കെയാണ് കരുക്കളാക്കുക. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇതുവരെ നമ്മൾ പ്രതികരിക്കാതെ പോയത് ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന കാരുണ്യത്തിന്റെ മുഖങ്ങളായതുകൊണ്ട് നാം പലപ്പോഴും പ്രതികരിച്ചിട്ടില്ല. മഞ്ഞണിഞ്ഞു കിടക്കുന്ന മഞ്ഞുമാസത്തിൽ അതിശൈത്യത്തിൽ തണുത്തുറഞ്ഞ് വെറും ചാക്കൊടുത്ത് ഇറ്റലിയിലെ റോമാ നഗരത്തിൽ വത്തിക്കാനിലെ തെരുവിൽ പരിശുദ്ധ പിതാവിന്റെ കണ്ണിൽ പെടുവോളം കാത്തിരുന്ന് ആശീർവാദം വാങ്ങി രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച ഒരു സന്യാസ സഭയിലെ ഒരു സന്യാസിനിയെ അടർത്തി മാറ്റി പാവയാട്ടം ആടിക്കുവാൻ സാധിക്കുന്നത് വലിയ കാര്യമാണെന്ന് കരുതുന്നവരോട് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് വാതിൽ തുറക്കാത്ത അനേകായിരം സഹോദരിമാർ ഇന്ന് സഭയിലുണ്ട്. പാവപ്പെട്ട മാതാപിതാക്കളെ വൃദ്ധമന്ദിരത്തിൽ താങ്ങിപ്പിടിച്ചും തെരുവിന്റെ മക്കളെ മാറോട് ചേർത്തും പുഴുവരിച്ച ജീവിതങ്ങളെ ശുശ്രൂഷിച്ചും അവർ ഇന്ന് തിരക്കിലാണ്. ആരും കടന്നു ചെല്ലാത്ത ഗോത്രവർഗ ഊരുകളിൽ മരണം മണക്കുന്ന നിപ്പയും എബോളയും പോലുള്ള മരണം മണക്കുന്ന രോഗമേഖലകളിൽ അവർ തിരക്കിലാണ്. ദൈവത്തെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ കരുത്ത്, ഇതവിടുത്തെ സ്നേഹമാണ് ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇതിനൊക്കെ ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്. ദൈവത്തെയും ദൈവജനത്തെയും സാക്ഷ്യമാക്കി ഞങ്ങൾ എടുത്തിട്ടുള്ള വ്രതത്രയങ്ങളിൽ ലില്ലിപ്പുഷ്പം പോലെ ഏറ്റവും സുന്ദരമാണ് ബ്രഹ്മചര്യം എന്ന വ്രതം. എന്തിൻ്റെയെങ്കിലും ഉപേക്ഷയുടെയോ വികാരങ്ങളെ അടിച്ചമർത്തുന്ന നിർവികാരതയുടെയോ ഒരു വിരക്തിയുടെയോ ജീവിതമായിട്ടല്ല ഇതിനെ നോക്കിക്കാണേണ്ടത്. മറിച്ച് ജീവിത സുഖങ്ങളെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മൂശയിൽ ഉരുക്കി ആരെയും സ്വന്തമാക്കാതെ ആരുടെയും സ്വന്തമാകാതെ എല്ലാവർക്കും എല്ലാമായി തീരുന്ന ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു വ്രതമാണ് ഈ ബ്രഹ്മചര്യ വ്രതം. ഇന്നത്തെ കാലത്ത് സെക്സും ഡ്രഗ്സും ഒക്കെ ആധിപത്യം പുലർത്തുന്ന ഇന്നത്തെ കാലത്ത് ഈ ബ്രഹ്മചര്യ വ്രതത്തിന്റെ വിശുദ്ധി മനസ്സിലാകില്ല. ദൈവകൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ജീവിതം ജീവിക്കുവാനോ ഇതിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനോ സാധ്യമല്ല. ഈ നൂറ്റാണ്ടിന്റെ വിശുദ്ധ നാം ഏവരും എപ്പോഴും പ്രതിപാദിക്കാറുള്ളത് പോലെ വിശുദ്ധ മദർ തെരേസ ബ്രഹ്മചര്യ വ്രതത്തെ ആഘോഷിച്ച ഒരു വിശുദ്ധയായിരുന്നു. ദൈവത്തെയും ദൈവജനത്തെയും ആഴമായി സ്നേഹിക്കുവാനുള്ള ഒരു പ്രതിബദ്ധതയാണ് ഈ ബ്രഹ്മചര്യ വ്രതം നമുക്ക് നൽകുന്നത്. ഒരു അമ്മ ഹൃദയം ഈ ബ്രഹ്മചര്യ വ്രതം നമുക്ക് നൽകുന്നു. വിശുദ്ധ മദർ തെരേസയെ കുറിച്ച് ലോകസുന്ദരി പട്ടം ചൂടിയ ഐശ്വര്യ റായി ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ വച്ച് ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വച്ച് ഏറ്റവും സുന്ദരിയാണ് മദർ തെരേസ എന്ന്. ഡയാന രാജകുമാരി പറഞ്ഞില്ലേ, ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം മദർ തെരേസയെ പോലെ ഉയരുവാൻ കഴിയുക എന്നതാണെന്ന്. ജി കെ ചെസ്റ്റർട്ടൺ ഇപ്രകാരം എഴുതി,
ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള കന്യാസ്ത്രീ അമ്മമാരെല്ലാം സദാ ആനന്ദമുള്ളവരായിരുന്നു. മരിക്കും വരെ ആനന്ദമുള്ള കർത്താവിൻ്റെ മണവാട്ടികൾ. BBC ലേഖകനായ മാൽക്കം മഡ്രിഡ്ജ് തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. കന്യകാലയത്തിൻ്റെ അകത്തളങ്ങളിൽ വിശുദ്ധിയുടെ പ്രകാശമുണ്ട് എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുക. ചാപ്പലിൽ ഒരു രംഗം ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി, സംതിങ് ഗുഡ് ഫോർ ഗാഡ് എന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഒരു രംഗം ചിത്രീകരിക്കുകയാണ്. മദർ തെരേസയും സിസ്റ്റേഴ്സും പ്രാർത്ഥിക്കുന്നതാണ് രംഗം. ചാപ്പലിൽ അധികം വെളിച്ചമില്ല. പുറത്തു നിന്ന വെളിച്ചം ഏർപ്പാട് ചെയ്യുവാൻ മദർ ഒട്ടും സമ്മതിച്ചതുമില്ല. ഒടുവിൽ ഡോക്യുമെൻ്ററി പുറത്തു വന്നപ്പോൾ ഏവരെയും അത്ഭുതത്തിൽ ആഴ്ത്തിക്കൊണ്ട് വിസ്മയപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗം അദൃശ്യം ഏറെ പ്രകാശമുള്ളതായിരുന്നു. ഒടുവിൽ ആ കന്യാസ്ത്രീ അമ്മമാർ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ മാൽക്കം മഡ്രിഡ്ജ് എന്ന BBC ലേഖകൻ, നിരീശ്വരവാദി, കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു എന്നതാണ് ചരിത്രം. ഈശോയുടെ ഹൃദയത്തോട് ഈശോയുടെ ചേർന്നിരിക്കുന്നവൾ, ഈശോയുടെ ചങ്കിൽ തൊടുവാൻ ഹൃദയത്തിൽ തൊടുവാൻ കഴിയുന്ന സമർപ്പിത കന്യകയാണ് അമ്മയാണ്. അവൾ അമ്മ ഹൃദയത്തോടെ പ്രസരിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രകാശമായിരിക്കും. ഒരു സ്ത്രീക്ക് 3 സിസേറിയൻ വരെ ചെയ്യാം എന്നാണ് സാധാരണഗതിയിൽ. എന്നാൽ അമ്മ ഹൃദയത്തോടെ തൻ്റെ രോഗികളോട് ഇടപഴകുന്നത് കാരണം ആ മാതൃഭാവം ഒപ്പിയെടുത്ത് 7-8 സിസേറിയൻ വരെ ചെയ്യുവാൻ റിസ്ക് എടുത്തിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് സിസ്റ്റർ ഡോക്ടർമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സന്യാസിനി റാബിയ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. കൂടാരത്തിനുള്ളിലിരിക്കുന്ന റാബിയയോട് ഹുസൈൻ പറയുന്നു, വരിക പുറത്തെ വെട്ടത്തേക്ക്. അതിന് മറുപടിയായി റാബിയ പറയുന്നത് ഇങ്ങനെയാണ്, അകത്തു വെട്ടം പേറുന്നവർക്ക് പുറത്തെ വെട്ടം എത്ര നിസ്സാരം. അകത്തടങ്ങളിൽ ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുന്നവർക്ക് പുറത്തെ ആനന്ദം എന്താണ്. പുഴയുടെ വീട് എന്ന തൻ്റെ പുസ്തകത്തിൽ വിൻസെൻ്റ് വാര്യത്തച്ഛൻ കുറിച്ചിട്ടിരിക്കുന്ന വരികളാണിത്. അതെ, അകത്തളങ്ങളിൽ കന്യകാലയത്തിൻ്റെ ആവൃതിക്കുള്ളിൽ നിർവൃതി അടയുന്നവരാണ് ഞങ്ങൾ. ഓരോ പ്രഭാതത്തിലും തിരുസക്രാരിയുടെ മുന്നിൽ വന്ന് ആരാധനയർപ്പിച്ച് യാപപ്രാർത്ഥനകൾ ചൊല്ലി തിരുവൾത്താരയിൽ തിരുബലിയിൽ ജീവിതം ചേർത്ത് വെച്ച് പ്രേക്ഷിത രംഗങ്ങളിലേക്ക് പോകുന്നവരാണ് സമർപ്പിതരായ ഞങ്ങൾ. കന്യകാലയത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ ശരിയായ ആത്മനിർവൃതി തന്നെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ദിവികാരുണ്യനാഥൻ വസിക്കുന്ന കന്യകാലയങ്ങളെയും ദിവികാരുണ്യനാഥന് പ്രതിഷ്ഠിതനായ സമർപ്പിതരെയും ആഭാസ കേന്ദ്രങ്ങളായി ചിത്രീകരിക്കുന്നവരോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നന്നല്ല. ഓരോ ദിനവും ഹൃദയത്തിൽ ഉരുവിടാറുള്ളത് ജീസസ്, ഐ ഹാവ് നത്തിങ് ടു ഗീവ് യു എക്സെപ്റ്റ് ദ ജോയ് ഓഫ് ബിലോങ്ങിങ് ടു യു എന്നാണ്. നമ്മുടെ ജീവിതങ്ങൾ ഇനിയും ചോലമരങ്ങളായി തീരട്ടെ. അനേകർക്ക് മാതൃത്വത്തിൻ്റെ പച്ചപ്പും നനവും പകരുന്ന ചോലമരങ്ങൾ. ഈ സമർപ്പിത സംഗമത്തിൽ ഒന്നുചേർന്ന ഏവർക്കും ഹൃദ്യമായ നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.